നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും തിരുവനന്തപുരത്ത് എത്തിച്ച് NIA തെളിവെടുത്തു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഫെദർ ഫ്ളാറ്റിലും സ്വപ്നയുടെ അമ്പലമുക്കിലെ ഫ്ളാറ്റിലും PTP നഗറിലെ വാടക വീട്ടിലും തെളിവെടുപ്പിന് എത്തിച്ചു. അമ്പലമുക്കിലെ ഫ്ളാറ്റിലെ തെളിവെടുപ്പ് പൂർത്തിയായി. സ്വർണ്ണക്കടത്തിനെപ്പറ്റി ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് സരിത്തിന്റെ മൊഴി. പലപ്പോഴും ശിവശങ്കറിന്റെ സഹായം ലഭ്യമായിട്ടുണ്ട്. പരിചയപ്പെടുന്നത് സ്വപ്നയിലൂടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച സ്വപ്ന പല കാര്യങ്ങളിലും ഇടപെടാറുണ്ടായിരുന്നുവെന്നും മൊഴി. ചില നിയമനങ്ങൾ നടത്തുന്നതിലും കരാറുകളിലും സ്വപ്ന ഇടപെട്ടിരുന്നതായും സരിത്ത് NIA മൊഴി നൽകി. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ ഇ മൊബിലിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. കൺസൾട്ടന്റ് സ്ഥാനത്തു നിന്നാണ് നീക്കിയത്. അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. അതേസമയം കരാർ കൺസൾട്ടൻസി നിയമനങ്ങളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ചില പ്രത്യേക സാഹചര്യത്തിൽ നിയമനങ്ങൾ അനിവാര്യമാണ്. കൺസൾട്ടൻസി നിയമനങ്ങൾ സർക്കാർ നിയമനങ്ങളല്ല. നിയമനങ്ങൾ PSC വിടേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ കത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫൈസൽ ഫരീദിനായി ലുക്ക് ഔട്ട് നോട്ടീസ്. ഇന്റർപോൾ ആണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇയാളുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും 3 പാസ്ബുക്കും കസ്റ്റംസ് കണ്ടെടുത്തിരുന്നു. സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള പണം കശ്മീരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചതായി സൂചന. നിർണായക വിവരങ്ങൾ NIA ശേഖരിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ ഭീകര സംഘടനയുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും സ്വർണം കൊണ്ടുപോയതായി വിവരം. കള്ളക്കടത്ത് സംഘത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന UAE കോൺസുൽ ജനറലിന്റെ ഗൺമാൻ ജയഘോഷ്. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ജയഘോഷിന്റെ ആത്മഹത്യാ ശ്രമം നാടകമാണോ എന്ന് അന്വേഷണ ഏജൻസികൾക്ക് സംശയമുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്ന് ജയഘോഷ് പറഞ്ഞതായി സുഹൃത്ത് നാഗരാജു പറഞ്ഞു. കേസ് തന്നിലേക്ക് എത്തുമെന്ന ഭയമുണ്ടായിരുന്നുവെന്നും നാഗരാജു. സ്വർണ്ണക്കടത്ത് കേസിലെ ഭീകരവാദ ബന്ധം മറനീക്കുന്നു. NIA വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുമായി ഇടത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ. സ്വർണ്ണക്കടത്ത് അന്വേഷണം മുസ്ലിം പേരുകളിലേക്കും മലപ്പുറത്തേക്കുമെന്നും പ്രചരണം. പിന്നിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും മാവോവാദി ഗ്രൂപ്പുകളും. ഗൌരവകരമെന്ന ഇന്റലിജൻസ്. ജനം TVക്ക് ഭീകരാക്രമണ ഭീഷണി. ജനം TVക്ക് ഐഎസിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഭീഷണി. ജനം TV തകർക്കുമെന്നും ജനം TV പ്രവർത്തകരെ സർവശക്തനായ സ്രഷ്ടാവിലേക്ക് എത്തിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി പോലീസ്. കൊറോണ വൈറസ് ബാധയിൽ വിറച്ച് തലസ്ഥാനം. സമൂഹവ്യാപനം സ്ഥിരീകരിച്ചതോടെ ജില്ല അതീവ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങി. രാജ്യത്ത് ആദ്യം സമൂഹവ്യാപനം സ്ഥിരീകരിച്ച തിരുവനന്തപുരം പുല്ലുവിളയിലും പൂന്തുറ മേഖലയിലും ജാഗ്രത കൂടുതൽ ശക്തമാക്കി. രോഗവ്യാപന പശ്ചാത്തലത്തിൽ തീരമേഖലയെ സോണുകളാക്കി പരിശോധനയും ആരംഭിച്ചു. തീരദേശ റോഡുകൾ അടച്ചാണ് നിയന്ത്രണം കർശനമാക്കുന്നത്. തിരുവനന്തപുരത്ത് അപകടകരമായ സ്ഥിതിയെങ്കിലും ഭീതി വേണ്ടെന്ന് മേയർ K.ശ്രീകുമാർ ജനം TVയോട്. നഗരത്തിലുള്ളത് ഒറ്റപ്പെട്ട വ്യാപനം മാത്രമാണ്. ജനങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണം. എല്ലാം അടച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മേയർ. ഒരു ഭീതിയിലേക്ക് പൂർണ്ണമായും പോകേണ്ടതില്ല. എന്നാൽ അതിന്റെ ഒരു ജാഗ്രത കുറവിന്റെ കാര്യവും വരേണ്ടതില്ല. അപകടമാണ്. ആ അപകടം തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള കരുതലും അതിനുവേണ്ടിയുള്ള നടപടികളുമാണ് വേണ്ടത്. ഇപ്പം എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ നിശ്ചയമായും നമുക്കിതിനെ നേരിടാൻ കഴിയും. അതാണല്ലോ നമുക്ക് ഉണ്ടാകേണ്ടത്. ആ കാര്യം തിരുവനന്തപുരം കിംഗ്സ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്ന് ആക്ഷേപം. ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ രോഗികളും ആശങ്കയിലാണ്. ആശുപത്രി അണുവിമുക്തമാക്കുന്നതിനോ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ ആരോഗ്യവകുപ്പും തയ്യാറാകുന്നില്ല. രോഗബാധിതർ വർദ്ധിച്ചുവരുന്ന തലസ്ഥാനത്ത് രോഗവ്യാപനത്തിന്റെ മറ്റൊരു ഉറവിടമായി കിംഗ്സ് മാറുകയാണ്. കോഴിക്കോട് നാദാപുരം തൂണേരി ചെക്യാട് പഞ്ചായത്തുകളിൽ കൊറോണ രോഗവ്യാപനം വർദ്ധിച്ചതോടെ കോഴിക്കോട് കണ്ണൂർ അതിർത്തി പോലീസ് മണ്ണിട്ട് അടച്ചു. ജില്ലാ അതിർത്തിയായ കായലോട്ട് താഴം പാലമാണ് മണ്ണിട്ടടച്ചത്. ഇരു ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിഴക്കൻ മേഖലയിലെ പാലമാണ് കണ്ണൂർ SP യതീഷ് ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരം കൊളവല്ലൂർ പോലീസ് അടച്ചത്.
ഇടുക്കിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. മൂന്നാറിനെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു. ഡോക്ടർക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തുറക്കും. കൊറോണ രോഗവ്യാപന മുൻകരുതലിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തി. ഫേസ്റ്റ് ലൈൻ കൊറോണ സെന്ററുകൾ ആരംഭിക്കാൻ ജില്ലാ ഭരണകൂടം നടപടികൾ തുടങ്ങി. കൊറോണ ഫേസ്റ്റ് ലൈൻ സെന്ററുകളുടെ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി തൃശൂർ ദയാ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക കൊറോണ കെയർ സെന്റർ തുടങ്ങും. സെന്ററിൽ 50 കിടക്കകളും 5 ഐസിയുകളും ഒരുക്കും. ആവശ്യമെങ്കിൽ 15 ഐസിയു കിടക്കകളും ഇവിടെ ഒരുക്കും. തൃശൂർ ജില്ലയിൽ ആന്റിജൻ പരിശോധനകൾ തുടരുന്നു. ഇതുവരെ ആകെ 299 പരിശോധനകൾ പൂർത്തിയാക്കി. ഇതിൽ ഒരു പോസിറ്റീവ് കേസ് മാത്രമാണ് സ്ഥിരീകരിച്ചത്. കൈനൂർ BSF ക്യാമ്പിലെ ജവാന്മാർക്കിടയിൽ 50, തൃശൂർ ജില്ലാ ആശുപത്രിയിൽ 24, ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ 23 ആന്റിജൻ ടെസ്റ്റുകൾ വീതമാണ് നടത്തിയത്. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുമായി അടുത്ത സമ്പർക്കമുള്ളവരുടെ സ്രവമാണ് പരിശോധനയ്ക്കായി എടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ ക്ഷാമത്തിന് പരിഹാരമായി 40 വെന്റിലേറ്ററുകൾ എത്തി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരമാണ് വെന്റിലേറ്ററുകൾ എത്തിയത്. 1,70,00,000 രൂപയാണ് ഇതിന് ചെലവായത്. എന്നാൽ വെന്റിലേറ്റർ എത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും അത് പ്രവർത്തന സജ്ജമാക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് BJP സംസ്ഥാന സമിതി അംഗം എൻ ഹരി ആരോപിച്ചു. അഞ്ചലിൽ ഉത്ര മരിച്ചത് മൂർഖന്റെ കടിയേറ്റ് തന്നെയെന്ന കണ്ടെത്തൽ. ഉത്രയുടെ ശരീരത്തിൽ മൂർഖൻ പാമ്പിന്റെ വിഷം കണ്ടെത്തി. മൃതദേഹത്തിന്റെ രാസപരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ഉത്രയുടെ ആന്തരിക അവയവങ്ങളിൽ സിട്രസിൻ മരുന്നിന്റെ അംശവും കണ്ടെത്തി. സൂരജിന്റെ മൊഴി ബലപ്പെടുത്തുന്നതാണ് രാസപരിശോധനാ ഫലം. തിരുവനന്തപുരം കവടിയാർ ടോൾ ജംഗ്ഷനിലെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ അമ്പലമുക്കിൽ തീപിടുത്തം. ഹോട്ടലുടമയെ 3 സ്ഥാപനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നാണ് സൂചന. പുലർച്ചെ 5:45 തീപിടുത്തമുണ്ടായത്. കടകൾ തുറന്ന് പ്രവർത്തിക്കാതിരുന്നത് ആളപായം ഒഴിവായി. ഹോട്ടലിൽ നിന്ന് സ്ഫോടക ശബ്ദം കേട്ടതായി നാട്ടുകാർ. ഞാനും വിളിച്ചു പറഞ്ഞു, ഏലം കൊള്ളാം. 5 വീട്ടിലുള്ള ഫയർ ഫോഴ്സുകാർ വന്നു. ഏതൊക്കെ കടയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ മെയിനായിട്ട് ഒരു ക്രസന്റ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇപ്പം ഫാസ്റ്റ് ഫുഡാണ്, അതുണ്ട്. അതിനോട് തൊട്ടപ്പുറത്തെ ഇസ്രാർ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട്. അതിനപ്പുറത്തൊരു ഫിനാൻഷ്യൽ സ്ഥാപനമുണ്ട്. പാലത്തായി പീഡനക്കേസിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും ഉപയോഗിച്ച് തീവ്രവാദ സംഘടനകൾ നിരപരാധിയായ അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം ഞെട്ടിക്കുന്നതാണ്. പെൺകുട്ടിയെക്കൊണ്ട് പറയിപ്പിച്ച മൊഴികൾ വസ്തുതാ വിരുദ്ധമെന്ന പോലീസിന് ബോധ്യപ്പെട്ടെന്നും K.സുരേന്ദ്രൻ പറഞ്ഞു. പോക്സോ കേസുകളുടെ പ്രഹരശേഷി ഉപയോഗപ്പെടുത്തി എങ്ങനെ ഭീകരസംഘടനകൾ എതിരാളികളെ നേരിടുന്നു എന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഈ കേസെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി കരിമണ്ണൂരിൽ ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് നേരെ പീഡനശ്രമം. അയൽവാസിയുടെ പുരയിടത്തിൽ ജോലിക്കെത്തിയ ആൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. പോലീസിൽ ബന്ധപ്പെട്ടിട്ടും പ്രതിയെ പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഉടനെ കൊച്ചു പറഞ്ഞു, അവൻ എന്നെ കയറി പിടിച്ചു, എനിക്ക് ഉമ്മ തന്നു. എനിക്കിട്ട് ഇവള് എതിർത്ത് കഴിഞ്ഞപ്പോ പിടിച്ച് കടിച്ചു. കടിക്കല്ലേ, അടി ചുവടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിച്ചു. അന്നേരം എന്നെ അടിക്കാൻ നിനക്ക് എന്നാ, നീ അവിടെ പണിയാൻ വന്നിട്ടുണ്ട്, ഈ പണിതാ പോരെ എന്ന് ചോദിച്ചു. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ബലമായിട്ടും കയറി ആക്രമിക്കുകയാണ് ചെയ്തു. എനിക്ക് കുടുംബമില്ല, എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറയണേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം പോകും, അത് കാരണം പൈസ മേടിച്ച് ഈ കേസ് ഒഴിവാക്കാൻ. കർഷകർക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയെ മതവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത്. മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാ കർഷകർക്കും കുറഞ്ഞ പലിശയിൽ വായ്പ നൽകേണ്ട കേന്ദ്ര പദ്ധതി തലശ്ശേരി അതിരൂപതയും ഗ്രാമീൺ ബാങ്കും ചേർന്ന് നടപ്പാക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. അതേസമയം അർഹരായവരെ കണ്ടെത്തിക്കൊടുക്കുക എന്നത് മാത്രമാണ് തലശ്ശേരി അതിരൂപത ആകെ ചെയ്യുന്നതെന്നും പണം കേന്ദ്ര സർക്കാരിന്റേതാണെന്നും ഗ്രാമീൺ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവർക്കും നമ്മൾ ഇന്ന് തന്നെ മെയിൽ ചെയ്യുന്നുണ്ട്, പരാതി നൽകുകയാണ്. അടിയന്തിരമായി ഇതിനകത്ത് ഇടപെട്ട് ഈ ഒരു നീക്കം
ഇതിൽ നിന്ന് പിന്തിരിയണം. പിന്തിരിഞ്ഞില്ല എങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദു ഐക്യവേദി ഈ കോവിഡ് കാലത്ത് ഇറങ്ങിത്തിരിക്കേണ്ടി വരും എന്നും ഈ സമയത്ത് നമ്മുടെ ബാങ്ക് അധികൃതരുടെ മുമ്പാകെ. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.